നമ്മളൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പതുക്കെയാണ്. ചേട്ടാ പറയാം, ഉത്തരം പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കേൾക്കേണ്ടത്. അല്ല, പുറത്ത് പറയാൻ പറ്റില്ലാത്തത് ആരും വിളിക്കില്ലല്ലോ. ഞാൻ ഇതിന്റെ അവസാനം വീണ്ടും ചോദിക്കാം, അപ്പൊ പറഞ്ഞാൽ മതി. A happy person. ചടപടയാണ് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോവാണ്. എന്തായിരിക്കും, ആരായിരിക്കും? അല്ലല്ലല്ല, ഇൻഡസ്ട്രിയിലുള്ള ഒരു കൊളീഗിനെ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ആരായിരിക്കും? ചടപടയിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരാള്. അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ അത്ര ക്ലോസ് അല്ല. അങ്ങനത്തെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഓരോ സിനിമ കഴിയുമ്പോഴും വിളിക്കുന്നത്, അവരുടെ സിനിമയ്ക്ക് നമ്മൾ പോകുന്നത്, അങ്ങനെയും ഉണ്ട്. ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഏറ്റവും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം മാത്രമല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ പേഴ്സണൽ ആയിട്ട് വളരെയധികം. ഗൗതം രാമചന്ദ്രൻ, സ്റ്റെഫി സേവിയർ, നിവിൻ പോളി, ഇവരൊക്കെ ഒരുപാട് ക്ലോസ് ആണ്. ഇവർക്ക് ഒരുപാട് ക്ലോസ്. അതായത് അവർക്കൊരു അവർക്ക് നല്ലത് വരുമ്പോ നമ്മൾ ഒരുപാട് സന്തോഷിക്കാം, അവർക്ക് എന്തെങ്കിലും മോശമായിട്ടാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടും. അങ്ങനെയുള്ള, അതായത് അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് സ്നേഹമുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ആക്ടറാണ് അവര്. ഒരുപാട് ആരാധിക്കുന്ന ആക്ടർ എന്നുള്ളതിലുപരി ഒരുപാട് ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് മാം. ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ ആകപ്പാടെ കണ്ടത് ഒരു അവാർഡ് ഷോയ്ക്കാണ് ആകപ്പാടെ കണ്ടത്. മാമിന്റെ മോന് എനിക്ക് പരിചയമുള്ളത്, ഞാൻ സീമ ആന്റി എന്നാണ് വിളിക്കുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ പോയി എന്നെ ലഞ്ചിനൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഐ വി ശശിയുടെ വീട്ടിലും സീമ മാമിന്റെ വീട്ടിലും ഒക്കെ പോയി ലഞ്ച് കഴിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു അവരങ്ങനെ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഭയങ്കര സ്നേഹം നമ്മുടെ അവർക്ക് അല്ലാണ്ട് തന്നെ തോന്നിയിട്ടുണ്ട്. മായാനദി മാം കാണുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്, സിനിമ ടിവിയിൽ വന്നതിന് ശേഷമാണ് കാണുന്നത്. ആ സമയത്താണ് വിളിക്കുന്നത്, അതിന് മുന്നേ വിളിച്ചവരുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ മനസ്സിലുള്ളത് മാം പറഞ്ഞ വാക്കുകളാണ്. ഹിന്ദി കാണാറുണ്ടോ? റോം കോം ആണോ? ആയിരിക്കാം. Charming and funny, but he is not what you think he is. Baaki la he's better than what you think he is. He's better than what we think he is. Yeah. Good. Adhe nammude ee time frame thana venamo? Adhe adhe. അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് പിന്നിലോട്ടോ നമ്മുടെ ജ്യോതികൾക്ക് മുകളിൽ കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഓർക്കുമ്പോ കിട്ടാവുന്ന ഒരാള് അല്ലെങ്കിൽ ഐശ്വര്യ അല്ലെങ്കിൽ അത് വേറെ ആർക്ക് ചെയ്യാമായിരുന്നു? അല്ല, വേറെ ഒരാള് ചെയ്ത് ഓക്കെ, ഇയാള് ചെയ്താലും കൊള്ളാം എന്ന് തോന്നുന്നു. ശോഭന മാം അല്ല, അത് ഞങ്ങൾ അതല്ല നമ്മുടെ ചോദ്യം. ഇങ്ങോട്ടെത്തി
ഇങ്ങോട്ട് എത്തിയില്ല. ഇങ്ങോട്ടേക്ക് എനിക്ക് വിജയ് സേതുപതി സാറും മാതൻ വിജയ് സേതുപതി സാർ അതെനിക്ക് റിപ്ലേസ്മെന്റ് ഇല്ല. വിജയ് സേതുപതി, രാധിക ആപ്തേ, ഭരതൻ, തബു, പിന്നെ അവര് തന്നെ എല്ലാം ചെയ്താൽ മതി. ക്യൂട്ട്, പാവ, സ്മാർട്ട്, പൃഥ്വിരാജ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന സാർ പവർഫുൾ പവർഫുൾ ഓ ഗോഡ് സ്ട്രോങ് ആണ് അശിക ലവ് ഓക്കേ പവർ നോ അമൽ യൂസ് ടെക്നിക്കലി ബ്രില്ലിയന്റ് പുള്ളിക്ക് അറിയാം പുള്ളിക്ക് ലൈക്ക് ഹി നോസ് വാട്ട് ഹീസ് ഡൂയിങ് എനിക്ക് എന്താ ഒരു വാക്ക് എന്തായാലും ടെക്നിക്കലി ബ്രില്ലിയന്റ് എന്ന് പറയണ്ടല്ലോ സ്കിൽഫുൾ He knows what he's doing. He absolutely knows what he's doing. ഇനി നേരെ ചോദിച്ചു ചോദിക്കാൻ പറഞ്ഞു. എന്നാ? മറ്റേ തബുന്റെ കൂടെ കർത്തല്ല മേക്കണതാണ്. തബുന്റെ കൂടെ കർത്തല്ല വിജയ് സേതുപതി കണ്ടോ? ഓക്കേ, ആക്ച്വലി നമുക്ക് ആ കാസ്റ്റിംഗ് മാറ്റി പിടിക്കാം. ഭരതൻ തമിഴിൽ എടുക്കുകയാണ്. പുതിയ വേറെ. ഇപ്പോ ജ്യോതികൻ സൂര്യാണ് ചോദിച്ചു കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പരിയറും നിർമ്മലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വല്ലാത്ത ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ട് രണ്ട് ജോണർ അല്ലേ? എന്റെ ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ്. പിന്നെ 96 ഗോവിന്ദൻ ആണ്. യെസ്, അപ്പോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നല്ല ഓൾ ദ സക്സസ്.